الرجيم. بسم الله الرحمن الرحيم. Hi guys, in the Arabic newspaper, one of the Sambote Kurchan, or another Sambote Kurchan, but another Adeha theatre paid Adehan the Nana publisher in Avisha Patel, Adeha theatre paid Parana, they are great each other. Matilavri, the Luder, Prajodam, Nalguga, and Adeha, E. Kadiru, Tajas, Judan, the Sambot, Ruda, Matilavur, Tiku, and Nana, they are great at the theatre paid, but it could be a Avisha Patel. Marino, Nan College of Prickin Samitanka, Korea, Sukhta, and Luguda, and a Korea Prince Sukhta. I am going to go to the house. അദ്ദേഹം എന്നെ വെറുതെ വിട്ടു. ഒരു വർഷങ്ങൾ അവനെ കടന്നുപോയി. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ മാതാവ് അവൾ തറയിൽ കിടന്ന് തളർന്നിരുന്നു നിൽക്കും. ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് പോയി എന്താ മാതാവിനോട് അന്വേഷിച്ചു എന്ന് വിളിച്ചു. മാതാവ് എണീക്കുന്നു, വീണ്ടും തളർന്നു. വീണ്ടും എണീക്കുന്നു, വീണ്ടും വിളിക്കുന്നു, വീണ്ടും തളർന്നു. അങ്ങനെ മൂന്ന് പ്രാവശ്യം അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. പെട്ട് പിന്നീട് എണീച്ച ശേഷം ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? എൻ്റെ മാതാവ് എൻ്റെ സഹോദരി. ഞാൻ ചോദിച്ചു, എന്താ സഹോദരി? എൻ്റെ സഹോദരി അയൽവാസിയിൽ നിന്ന് ഗർഭിണിയാണ്. ഞാൻ നേരെ ആ അയൽവാസിയുടെ അടുത്തേക്ക് പോയി അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആ വാക്ക്? അത് ആ വാക്ക് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു അമ്പ് തുളച്ചു കയറി പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ സഹോദരി എനിക്കറിയില്ല, അവൾ അവളുടെ ഗർഭവുമായി ഇവിടുന്ന് വന്ന് പോയി നോക്കാൻ. സുബ്ഹാനല്ലാഹ്. നാം എന്താണോ ചെയ്തത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് പ്രതിഫലം. നാം ചെയ്തതാണ് നമുക്ക് കിട്ടുക. ഈ കഥ അവിടെ അവസാനിക്കുന്നില്ല. പറഞ്ഞു, ഞാൻ മാനസികമായ വളരെ വിഷമത്തിലൂടെ കടന്നുപോയി. വർഷങ്ങളങ്ങനെ കഴിഞ്ഞുപോയി. ഞാൻ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ വിവാഹ നിശ്ചയം കഴിയുകയും കല്യാണ ദിവസം ആവുകയും കല്യാണ ദിവസം ഞാൻ നെട്ടി. ശരിക്കൊരു നെട്ടൽ നെട്ടി. എൻ്റെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇതിന് മുമ്പിൽ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ആവശ്യപ്പെട്ടു, എൻ്റെ തെറ്റ് മറച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്ന്. എനിക്ക് വേറെ വഴിയില്ല, അത് ഞാൻ ചെയ്തു. മതി മതി, എനിക്കിതിൽ കൂടുതൽ താങ്ങാനാവില്ല. ഞാൻ ഇതിൽ രണ്ടാം തവണയും അത് അനുഭവിച്ചു. ഇതിലൂടെ കഷ്ടപ്പെട്ട് അത് ജീവിച്ചു. ഞാൻ അവളുടെ കൂടെ കുറേ കാലങ്ങൾ താമസിക്കുകയും അവളിലൂടെ എനിക്കൊരു കുട്ടിയെ ജനിക്കുകയും ചെയ്തു. ഒരു ചന്ദ്രനെ പോലെയുള്ള അവൾക്ക് 6 വയസ്സായപ്പോൾ ഇന്ന് അവൾക്ക് ഓടി പുറത്തു നിന്ന് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. അവൾ കാവൽക്കാരൻ അഥവാ വീട്ടു സൂക്ഷിപ്പുകാരനുമായി ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നു. സുഹൃത്തുമായതിൽ ഒരു ആയത്തുണ്ട്, അവർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു എത്രയും തന്ത്രം ഉപയോഗിക്കുന്ന അവരെയും ചോദ്യം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരിക്കലും പറയരുത് അദ്ദേഹത്തിന് കിട്ടിയ ആ സെറ്റുകാരന് കിട്ടിയ ശിക്ഷ വളരെ വലുതാണെന്ന്. ഒരിക്കലല്ല, ഒരിക്കലും അത് വലിയ ശിക്ഷയല്ല അദ്ദേഹത്തിന് കിട്ടിയത്, ചെറിയ ശിക്ഷയാണ്. പക്ഷേ നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നാം എന്താണ് ചെയ്യുന്നത് നമുക്ക് ഈ ലോകത്ത് വെച്ച് തിരിച്ചു കിട്ടുന്നു എന്ന്. നാം നമ്മുടെ തെറ്റുകൾ ചെയ്ത ഉടനെ പശ്ചാത്തപിക്കാൻ ശ്രമിക്കാം. തെറ്റ് ചെയ്യാത്ത അവരെ ആരും ആയിട്ടില്ല. എല്ലാ തെറ്റുകളും നാം പുറത്തു നിക്ഷേപിക്കാം. അപ്പോൾ പശ്ചാത്തപിക്കുക. ചെറുക്കും പശ്ചാത്തലിച്ച പുറത്തേക്കും അറിയാതെ ചെയ്ത, അറിഞ്ഞുകൊണ്ട് ചെയ്താൽ പ്രശ്നം, അറിയാതെ ചെയ്ത. അപ്പം എല്ലാ തെറ്റുകളും ആ പുറത്തേക്ക് അള്ളാഹുവിനോട് അടുക്കുകയും അള്ളാഹുവിനോട് പശ്ചാത്തലിക്കുക. തെറ്റുകൾ ഉരുക്കൂട്ടി വെക്കുകയും അവസാനിതാനായ പശ്ചാത്തലിച്ചെന്ന് പറയുന്നവർക്കൊട്ടും അതല്ല പശ്ചാത്തലം. വ്യക്തമായി പറയുന്ന കാര്യം, തെറ്റുകൾ ചെയ്ത ഉടനെ പശ്ചാത്തലിക്കുന്നതിനാണ് അതിനാണ് പശ്ചാത്താപം. അല്ലെങ്കിൽ നാം എപ്പോഴാണ് മനസ്സിലാക്കുന്ന ആ സമയത്ത്, പക്ഷേ അത് അധികം വൈകരുത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമായിട്ടുണ്ട്.